ചെറുപ്പത്തിലൊക്കെ കൊച്ചു കൊച്ചു കഥകൾ ഉണ്ടാക്കി പറയാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമായിരുന്നല്ലോ. എന്തായാലും എൻ്റെ മോള് ഏഞ്ചിൽ ഒരു കഥ ഉണ്ടാക്കി പറയാനായിട്ട് ഇവിടെ പരിശ്രമിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സന്തോഷമായി. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു പറയാൻ പോകുന്നത് സോറി ഡോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. അഹങ്കാരിയായ പൂച്ചയ്ക്ക് പറ്റിയ അവസ്ഥ അത് മനസ്സാക്കിയിരിക്കുന്നത് കഥ എന്ന് നമുക്ക് പറയാം. ഞാൻ പറയാൻ പോകുന്നത് ഒരു വെള്ളപ്പൂച്ചിന് നല്ല ഭംഗിയായിരുന്നു. അതിനെ കൊണ്ട് നമ്മൾ ഏറ്റവും വന്ന അതിനെ നോക്കാണ്ട് പോകും പൊട്ട് പോലും ചെയ്യും. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാവൻ രണ്ട് പൂച്ചി മൂന്ന് പൂച്ചക്കുഞ്ഞ് മാത്രം ശ്രദ്ധിച്ചില്ല. അത് പാണ്ടനായിരുന്നു പാവം. അപ്പോൾ ആ അഹങ്കാരിയായി പൂച്ച അവരോട് പറഞ്ഞു, നിന്നെ കാണാനൊരു ഭംഗി പോലെയില്ല, എന്നെ ആൾക്കാർ തൊട്ട് പോകും, അത് നോക്കിയിട്ട് പോലും ഇത് നോക്ക് പോലില്ലല്ലോ. അപ്പോൾ ആ മൂന്ന് പൂച്ചകൾക്കും വിഷമം. അങ്ങനെ ആ പൂച്ച കട്ട് തിന്നാൻ വന്നു മീൻ വെച്ച്. അപ്പോൾ എന്നിട്ട് കട്ട് തിന്നിട്ട് അതിനെ അവിടെ കിടത്തി, നിങ്ങളിവിടെ കിടന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അടി കിട്ടുമെന്നാണ് ഓർത്തത്, അവർക്ക് അടി കിട്ടും. അപ്പോൾ ഉടമസ്ഥൻ വന്ന് നോക്കിയപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞു, ഇതാരാ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ച? അപ്പം അവർ വന്ന് നോക്കിയപ്പോൾ ഈ പൂച്ചകളുടെ വയറൊക്കെ ഒട്ടിക്കിടക്കാണ്. അപ്പം പറയാം, ഇവിടെ നിൽക്കട്ടോ, ഞാനിപ്പം ഭക്ഷണം തരാമെന്ന് പറഞ്ഞു അവർക്ക് പാല് കൊടുത്തു. അപ്പോൾ അഹങ്കാരിയായി പൂച്ച കൊടുത്തു, ഇനി ഞാൻ വീണ്ടും കട്ട് തിന്നിട്ട് അപ്പടെ കിടക്കാം. അപ്പോൾ എനിക്ക് കട്ട് തിന്നതിൻ്റെ മാറും ഇതുമാണ് കിടന്നു. പിറ്റേ ദിവസം കട്ട് തിന്നതായിരുന്നു കടല. അപ്പോൾ ഉടമസ്ഥം വന്നപ്പോൾ വീണ്ടും താരാന്ന് വെച്ച് അതിനെ മാറ്റി നിർത്തിയിട്ട് വന്നു. എന്നിട്ട് അത് വന്നിട്ട് നോക്കിയിട്ട് പൂച്ച അവിടെ എന്ന് പറഞ്ഞിട്ട് പാവം പോലെ കിടക്കാണ്. അപ്പോൾ ആ പൂച്ച ഉടമസ്ഥം പറഞ്ഞു, ഞാനേ എനിക്ക് ഇപ്പം തരാട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അങ്ങനെ ആ പൂച്ച മറ്റു മൂന്ന് പാണ്ടൻ പൂച്ച അതൊക്കെ ഇട്ടിട്ട് വലിയ ഗമയിൽ വന്ന് നിൽക്കട്ടെ. ഓക്കെ, ആ ഉടമസ്ഥം വന്നിട്ടൊരു വട്ടി എടുത്തുകൊണ്ട് എന്ത് പൊത്തിരക്ക പൂച്ച പേടിച്ചു വരും. അപ്പോൾ എന്തിട്ടാണ് നമുക്ക് ഈ കഥയിൽ മനസ്സിലായേ, അഹങ്കാരം പാടില്ല. ഓക്കെ ബൈ, ഇനിയും വേറെ കഥകളായിട്ട് ഏഞ്ചല വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു സന്തോഷത്തിൽ പങ്കുചേർന്നതിന് എല്ലാവർക്കും താങ്ക്സ്.